എന്താണ് ഇവൻ ചെയ്തതായ പ്രായശ്ചിത്തം ഏഴാമത്തെ ശ്രുതി കാണുന്നു ഏഴ് ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദേഹ ശ്രുതി വേദം സ്മൃതി ആ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ നമ്മളെങ്ങനെ ആചരിക്കണമെന്നുള്ളതാണ് വ്രതമായിട്ടും പൂജകളായിട്ടും ഒക്കെ അതാണ് സ്മൃതിയിൽ പറയുന്നത് ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദേഹ അങ്ങനെ അനേകം വ്രതങ്ങളെക്കുറിച്ച് വേദത്തിലും സ്മൃതികളിലും മനുസ്മൃതി പരാശര സ്മൃതി നാരദ സ്മൃതി യാജ്ഞവൽക്യ സ്മൃതി 22 സ്മൃതികളുണ്ടെന്നാണ് പറയുന്നത് മനുസ്മൃതി എല്ലാവർക്കും അറിയാം ആ വേദത്തിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ളതായ വ്രതങ്ങളെ അനുഷ്ഠിച്ചാൽ പുനന്തി പാപം പാപം പുനന്തി പാപം വിട്ടുകിട്ടും പാപം മാറും പാപത്തിനെ പരിശുദ്ധമാക്കും പുനന്തി പരിശുദ്ധമാക്കും പക്ഷേ നല്ലുനന്തി വാസനം ഏതൊരു വാസന മൂലമാണോ ആ പാപം ചെയ്തത് അതിനെ നശിപ്പിക്കുന്നില്ല പാപകർമ്മ വാസനകൾ മൂലമാണ് നമ്മൾ പാപങ്ങൾ ആചരിക്കുന്നത് കർമ്മവാസന കർമ്മവാസന ബീജമായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണം അത് പൂർവ്വജന്മങ്ങളിൽ കർമ്മവാസനകളുണ്ട് ഈ ജന്മങ്ങളിലും നേടും ആ കർമ്മവാസനകളാണ് നമ്മളെ ഒരു കർമ്മത്തിലേക്ക് കൊണ്ടുപോയി ആ കർമ്മത്തിലൂടെ നമുക്ക് സുഖമോ ദുഃഖമോ തരുന്നു പുണ്യകർമ്മങ്ങളുണ്ട് പാപകർമ്മങ്ങളുണ്ട് പുണ്യകർമ്മങ്ങളുള്ള ആ കർമ്മവാസന നമ്മുടെ ഒരു നല്ല കർമ്മത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് സുഖത്തെ തരും പാപകർമ്മവാസന നമ്മുടെ ചീത്ത കർമ്മത്തിലേക്ക് കൊണ്ടുപോയി അതിൽ ദുഃഖം തരും അതിൽ അപ്പോൾ ഓരോ കർമ്മവാസനയിലും നമ്മൾ പാപമോ പുണ്യമോ ചെയ്യുന്നു ഇവിടെ നമുക്ക് പാപമാണ് അത് എടുക്കാം പുനന്തി പാപം ആ പാപത്തിനെ നശിപ്പിക്കുന്നു ഏത് വ്രതങ്ങൾ പക്ഷേ നല്ലുനന്തി വാസനം വാസനാം നല്ലുനന്തി ഏതൊരു വാസന മൂലമാണോ നമ്മൾ ആ പാപം ചെയ്തത് അത് നശിക്കുന്നില്ല ആ പാപവാസന നശിക്കണം അല്ലെങ്കിൽ വീണ്ടും പാപം വരും ഇതുപോലെയാണിത് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നു അവിടെ പല നിവേദ്യങ്ങൾ വെച്ചിട്ടുണ്ട് അതിലൊരു നിവേദ്യത്തിന് ഒരു ശർക്കര കഷ്ണം ആ പൂക്കളുടെ ഇടയിൽ വീണു നമ്മൾ കാണുന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു ഉറുമ്പിൻ്റെ താര വരുന്നു അപ്പോൾ നമ്മൾ ചൂലെടുത്തിട്ട് അതിനെ വൃത്തിയാക്കണു ആ ഉറുമ്പിൻ്റെ താര അരമണിക്കൂർ കഴിയുമ്പോഴോ വീണ്ടും വരും ഉറുമ്പ് ഏത് കാലം വരെ വരും കഷ്ണം ശർക്കര കഷ്ണം എടുത്ത് മാറ്റുന്നവരെ വരും ശർക്കര കഷ്ണം അവിടെ കിടക്കുന്നിടത്തോളം കാലം ഉറുമ്പിൻ്റെ താര വന്നുകൊണ്ടിരിക്കും പാപവാസന അവിടെയുള്ള കാലത്തോളം പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പാപത്തിനെ നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല നശിപ്പിക്കേണ്ടത് പാപവാസന ശർക്കര കഷ്ണത്തിന് എടുത്തു മാറ്റി അവിടെ തുടച്ചാൽ പിന്നെ ഉറുമ്പ് വരില്ല പിന്നെ പാപം ചെയ്യില്ല അതിനെന്താ ചെയ്യേണ്ടത് അനന്തസേവാതു നികർന്നതി ദ്വീം വിഷ്ണുഭാഷന്മാർ പറയുകയാണ് ഈ ഭഗവാനെ അനന്തൻ അന്തമില്ലാത്തവനാണ് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ആ ചൈതന്യസ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ സേവിച്ചാൽ ഭജിച്ചാൽ നികർന്നതി ദ്വയീം രണ്ടും പാപവും നശിക്കും പാപവാസനയും നശിക്കും ഇതി പ്രഭോ ത്വൽ പുരുഷാപഭാഷിരേ എന്ന് ഭഗവത് കിങ്കരന്മാർ വിഷുഭാഷകന്മാർ
അവരോട് പറഞ്ഞു എത്രത്തോളം ശ്രേഷ്ഠമാണ് അവൻ ചെയ്തതായ പ്രായശ്ചിത്തം അതാണ്.